പാലക്കാടാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായ വി കെ ശ്രീകണ്ഠനാണ് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം. നമസ്കാരം. ഇത് ആദ്യഘട്ടം തന്നെയല്ലേ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ പ്രചാരണം? ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് ആദ്യഘട്ടം ഒരു പ്രചരണമാണ്. ഇന്നലെ അട്ടപ്പാടിയിൽ നിന്നാണ് ആരംഭിച്ചത്, ആദിവാസി മേഖലയിൽ നിന്ന്. ഇന്ന് പട്ടാമ്പിയിലാണ്. പട്ടാമ്പി കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവെ പൊതുവിടങ്ങൾ ഇന്ന് വൈകിട്ട് ഒരു റോഡ് ഷോ ഉണ്ട്. അങ്ങനെ പ്രചരണത്തിൽ സജീവമാക്കുക. എങ്ങനെയാണ് പൊതുവെ വോട്ടർ പ്രതികരണം? എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം താങ്കൾ സജീവമായി നിറഞ്ഞു നിന്നതാണ് മണ്ഡലത്തിൽ, അപ്പോൾ സ്വാഭാവികമായും അവരെങ്ങനെയാണ് ഈ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ പ്രതികരിക്കുന്നത്? വളരെ അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങളുടേത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ രാജ്യത്തിന്റെ സ്ഥിതിഗതികളിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നവരാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ ആദ്യ ഘട്ടമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ CAA നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ, ഇതെല്ലാം വലിയ ആശങ്കയോടുകൂടിയാണ് സാധാരണ ജനം കാണുന്നത്. മാത്രമല്ല 10 വർഷം രാജ്യം ഭരിച്ച BJP ജനങ്ങളെ കൊള്ളയടിക്കുക, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. പാവപ്പെട്ടവന് എല്ലാ അർത്ഥത്തിലും പ്രയാസം നൽകുന്ന വിലക്കയറ്റമാണ് അതിരൂക്ഷമായിട്ട്. കോവിഡിന് ശേഷം തകർന്ന തരിപ്പണമായ നമ്മുടെ സമ്പദ്ഘടന ഇനിയും അതിൽ നിന്നും മോചിതമായിട്ടില്ല. മഹാമാരിക്ക് ശേഷം വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് പാവപ്പെട്ട ആളുകൾക്കുള്ളത്. സാമൂഹ്യ സുരക്ഷ, പെൻഷൻ തൊട്ട് ചികിത്സാ സഹായങ്ങൾ തൊട്ട് എല്ലാം വെട്ടിക്കുറച്ച് നടപ്പിലാക്കാതെ ഗവൺമെന്റ് പാവങ്ങളെ ശിക്ഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനെതിരായ വലിയ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. സമയം തന്നെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിരുദ്ധ വികാരം, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ഇതും കൂടിയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പലപ്പോഴും ഈ കഴിഞ്ഞ കാലങ്ങളിൽ പെൻഷൻ വിഷയങ്ങൾ അതെല്ലാം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നതെങ്കിൽ പോലും സത്യത്തില് അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും. കേരളത്തിൽ 8 വർഷമായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. പാവപ്പെട്ടവർ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഭിക്ഷ യാചിക്കേണ്ട ഒരവസ്ഥ. 10 ആണ്ടുകൾക്ക് മുമ്പ് കേരളം എങ്ങനെയായിരുന്നോ സാമ്പത്തികമായ ദുരന്തം ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുകയാണ്. സർക്കാർ കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. പാവപ്പെട്ട ആളുകൾ ആരോട് കടം വാങ്ങിക്കും? അവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ, അവർക്ക് അരിയും ആഹാര സാധനങ്ങളും കിട്ടാതെ, അവർക്ക് മരുന്ന് പോലും വാങ്ങാൻ പണമില്ലാതെ നിരാലംബരായിട്ടുള്ള വൃദ്ധ ദമ്പതികൾ ഉൾപ്പെടെ പൊതുനിരത്തിലിറങ്ങി ഭിക്ഷ യാചിക്കുന്ന ഒരവസ്ഥ കാണുക. ഈ ഭരണത്തിന്റെ ഏറ്റവും ഭീകരമായ ഒരവസ്ഥയാണത്. സാധാരണക്കാർക്ക് യാതൊരു രക്ഷയില്ല. എന്നാൽ ഭരണക്കാരോ അഴിമതിയുടെയും ധൂർത്തിന്റെയും ഏറ്റവും മൂർത്തിമത് ഭാവങ്ങളായിട്ട് മാറിയിരിക്കുക. മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും അഴിമതിയും പാവപ്പെട്ടവന്റെ ഈ ദാരിദ്ര്യവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷനായിരിക്കും ഇത്. കേരളത്തിൽ ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അന്തി കുറിക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാവും ഇത്. അതുപോലെ CPMനെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് ഞങ്ങള് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്, ഞങ്ങള് ഈ രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. അപ്പോ കമ്പാരിസൺ കോൺഗ്രസ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ ശക്തമായി ശ്രമിക്കുമ്പോൾ പാർട്ടി എന്ന ലേബൽ നിലനിർത്താൻ വേണ്ടിയാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് AK ബാലന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കണ്ടില്ലേ? അപ്പൊ ഇവർക്ക് നാടിനോടും ജനങ്ങളോടും ഒരു പ്രതിബദ്ധിയില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ദുർഭരണം ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമാകും. അതുപോലെ തന്നെ ഈ പിന്നെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യപ്പെട്ടു. ശരിക്കും കേന്ദ്ര സർക്കാർ കോൺഗ്രസിനെ പൂട്ടാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിന്റെ ഭാഗം, അത് ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചില്ലേ? സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു ഒരു ആ ഒരു ക്രൈസിസ് നന്നായിട്ട് നേരിടുന്നില്ലേ? സംശയമില്ലാത്ത കാര്യമാണ്. അതായത് കോൺഗ്രസ് പാർട്ടി ആണ് ആദ്യത്തെ സർക്കാർ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഭരണഘടനാ ശില്പികളിൽ മുഖ്യ പങ്കുവച്ചതും
അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാര്. ഓ, ജനാധിപത്യം വളരെ സുതാര്യമാകണമെങ്കിൽ അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു പക്ഷവുമില്ലാത്ത ആളുകളുടെ സാന്നിധ്യവും വേണം. ഇന്ത്യൻ പാർലമെന്റ് ലോകത്തിന് ഏറ്റവും മാതൃകയായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ച ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്, ഒരു ഭരണാധികാരി ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ ഭരണാധികാരിയുടെ പേന ചലിക്കുന്നതിന് മുമ്പ് മനസ്സിൽ ഓർമ്മ വരേണ്ടത് സമൂഹത്തിന്റെ താഴെ തട്ടിൽ നീതി ലഭിക്കാതെ കഴിയുന്ന പാവപ്പെട്ടവരുടെ ദയനീയമായിട്ടുള്ള മുഖമാണ്. അപ്പൊ ഈ രാജ്യത്ത് പാർലമെന്റും നിയമവുമൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ആ കാര്യത്തിൽ മോദി സർക്കാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു.